പ്രിയമുള്ളവർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബർക്കാത്തു. നമ്മൾ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് ഈ അടിക്കുറിപ്പ് രചന എന്ന ഇതിനെ കുറിച്ചാണ്. അടിക്കുറിപ്പ് രചന ഹൈസ്കൂൾ വിഭാഗത്തിൽ മാത്രമാണ് അതിന് മത്സരമുള്ളത്. മാനുവൽ അതിനെക്കുറിച്ച് പറയുന്നിട്ടുള്ളത് നൽകപ്പെടുന്ന കാർട്ടൂൺ ചിത്രത്തിന് അനുയോജ്യമായ പ്രതികരണം രേഖപ്പെടുത്തുന്നു. ഇതിനൊരു ക്യാപ്ഷൻ, അടിയിൽ ഒരു ചിത്രം തന്നതിന് അതിനനുയോജ്യമായ ഒരു ക്യാപ്ഷൻ, അറബിയിൽ ഒരു സെൻറ്റൻസ് എഴുതുക, കുറഞ്ഞ വാക്കുകളിൽ ആശയം എത്തുക. അപ്പോൾ ചെറിയ കുറഞ്ഞ വാക്കുകൾ എഴുതുമ്പോഴാണ് അത് കൂടുതൽ എന്താണ് മത്സരത്തിന് അല്ലെങ്കിൽ മികവിന് പരിഗണിക്കുക. ഓക്കെ, അപ്പം അതിൽ അതിൻ്റെ മൂല്യനിർണയ ഉപാധികൾ ഇതാണ്: ഭാവന, എത്രത്തോളം ഭാവന അതിലുണ്ട്; ആശയ വ്യക്തത, അതുപോലെ നർമ്മബോധം. ഇതിനൊക്കെ മാർക്കുണ്ട്. 40, 30, 30, അങ്ങനെ 100 മാർക്കാണ് കിട്ടുക. ഇനി അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വിശദീകരണം നോക്കിക്കഴിഞ്ഞാൽ, ഇപ്പം നമുക്ക് അടിക്കുറിപ്പ് ക്യാപ്ഷൻ റൈറ്റിംഗ് തഅലീഖ് എന്നാണ് പറയുന്നത്. മത്സരം സമയം അതിന് 10 മിനിറ്റാണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ വിശദീകരണം: നൽകുന്ന ചിത്രങ്ങൾക്കോ കാർട്ടൂണുകൾക്കോ അനുയോജ്യമായ അടിക്കുറിപ്പ് നൽകുന്നു. അടിക്കുറിപ്പ് ഒരു ഒരു മിനിമം സെൻറ്റൻസ് എഴുതുക. അതുപോലെ ഹ്രസ്വതയും നർമ്മബോധവും യുക്തിസഹമാവുകയുമാണ് മേത്തരം അടിക്കുറിപ്പിൻ്റെ പ്രത്യേകത. ചുരുക്കി എഴുതുക, അതിൽ കോമഡി ഉണ്ടാവുക, അതുപോലെ യുക്തിസഹമായ കാര്യങ്ങൾ ഉണ്ടാവുക, അല്ലേ, ലോജിക്ക് ഉണ്ടാവണം എന്നാണ് പറയുന്നത്. പിന്നെ ചിത്രത്തെ നേരിട്ട് പ്രസ്താവിക്കുകയല്ല ചെയ്യേണ്ടത്, അങ്ങനെയെങ്കിൽ അതിന് ബയാൻ എന്നേ പറയുന്നത്. അപ്പോൾ ചിത്രത്തിലുള്ള കാര്യം നേരിട്ട് പറയലല്ല വേണ്ടത്, അതിനൊരു നർമ്മബോധത്തോടു കൂടി അതിനൊരു ക്യാപ്ഷൻ കൊടുക്കുകയാണ് വേണ്ടത്. ഭാവന, ആശയവ്യക്തത, നർമ്മബോധം, തനിമ എന്നിവയാണ് മൂല്യനിർണയ ഉപാധികൾ. മത്സരം 10 മിനിറ്റ് ആണെങ്കിലും കുറേ സമയം ചിന്തയ്ക്കും ആലോചനയ്ക്കും നൽകി അവസാന സമയം എഴുതിയാൽ മതി. അതായത് 10 മിനിറ്റ് കുട്ടി ഉടനെ തന്നെ അങ്ങോട്ട് കമൻ്റ് അല്ല, അതിൻ്റെ ക്യാപ്ഷൻ എഴുതാൻ നിൽക്കേണ്ടതില്ല. നമ്മൾ എന്താണ് അവസാന ആലോചിച്ച് അവസാനത്തെത്തിയാൽ മതി. പത്രങ്ങളിലും മറ്റും പ്രസിദ്ധീകരണങ്ങൾ വരുന്ന കാർട്ടൂണുകൾ നിരന്തരമായി ശ്രദ്ധിക്കുന്നവർക്ക് അടിക്കുറിപ്പ് വളരെ, അപ്പോൾ പത്രങ്ങളിൽ വരുന്ന കാർട്ടൂണുകളൊക്കെ കൃത്യമായി ശ്രദ്ധിക്കുക. അപ്പോൾ അതിൻ്റെ ജസ്റ്റ് അറബിക്ക് നിങ്ങൾ ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുത്താൽ മതിയാവും. അപ്പോൾ അതാണ് അടിക്കുറിപ്പ് മത്സരത്തെക്കുറിച്ച് എന്താണ് സൂചിപ്പിക്കുവാനുള്ളത്. അപ്പോൾ ഈ വീഡിയോ നമ്മൾ കൃത്യ പലവിടുന്ന് ലഭിച്ച അറിവുകളുടെ അടിസ്ഥാനത്തിൽ ഷെയർ ചെയ്യുന്നതാണ്. ഇതിലും കൂടുതൽ എന്തെങ്കിലും നിങ്ങൾക്ക് പറയുവാനുണ്ടെങ്കിൽ നമുക്ക് കമൻറ്റിൽ ചർച്ച ചെയ്യാം. നിങ്ങൾ കമൻറ്റ് ചെയ്യുക. പിന്നെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് വരുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്, ഇൻഷാല്ലാ. അപ്പോൾ അടുത്ത ഒരു വിഷയവുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.